ഗോഹട്ടി ഹൈക്കോടതി വിധിയോടെ സിബിഐയുടെ പ്രവർത്തനം അവതാളത്തിലായ സാഹചര്യത്തിലാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് അസാധാരണ വേഗത്തിൽ കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തിൻ്റെ വസതിയിലാണ് കേസ് കേട്ടത്. രണ്ട് സുപ്രധാന കേസുകളിലെ പ്രതികൾ വിചാരണാ നടപടികൾ നിർത്തിവെക്കണമെന്ന് സിബിഐ കോടതിയോട് അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് പി സദാശിവവും ജസ്റ്റിസ് രഞ്ജന ദേശായിയും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. 2G കേസിലെ എ രാജയടക്കമുള്ള പ്രതികളും സിഖ് വിരുദ്ധ കലാപ കേസിലെ പ്രതി സജ്ജൻകുമാറുമാണ് ഗോഹട്ടി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിചാരണ തുടരാനാവില്ലെന്ന് സിബിഐ കോടതിയോട് പറഞ്ഞത്. സ്റ്റേയോടെ സിബിഐയുടെ പ്രവർത്തന തടസ്സം നീങ്ങി. As a result of which, not less than 9,000 cases would have been affected. There are 1,000 investigations which are going on. There are 6,000 people who are working with CBI. And as you probably know, several people were trying to take advantage of this to impact pending trials. Therefore, it was extremely necessary for us that we moved as fast as possible. സിബിഐ കേസെടുത്തതിനെതിരെ BSNL ഉദ്യോഗസ്ഥൻ നവേന്ദ്രകുമാർ നൽകിയ ഹർജിയിലാണ് സിബിഐയെ അസാധുവാക്കിയ ഗോഹട്ടി ഹൈക്കോടതി വിധിയുണ്ടായത്. ഇടക്കാല സ്റ്റേ മാത്രമാണെന്നും കേസ് December 6 പരിഗണിക്കുമ്പോൾ കൂടുതൽ വാദമുഖങ്ങൾ നിരത്തുമെന്നും നവേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ DS ചൗധരി പറഞ്ഞു. We have a sound case on merits. Legally, we have a sound case and we hope all the success and that justice will be done to us. രാജ്യത്തെ വിവിധ കോടതികളിൽ വിചാരണ പുരോഗമിക്കുന്ന 9,000 അന്വേഷണം നടക്കുന്ന 1,000 കേസുകളെ ഹൈക്കോടതി വിധി ബാധിക്കുമെന്ന് പേഴ്സണൽ മന്ത്രാലയം നൽകിയ അപ്പീലിൽ പറഞ്ഞു. ഇന്ത്യാ വിഷൻ, ന്യൂഡൽഹി.